ബൗള് നല്ല ഭംഗിയുള്ളത് ഷോയ്ക്ക് വാങ്ങിച്ചാ. ഒരു ഡസൺ ഗ്ലാസ് അതിൽ ഒരെണ്ണം ഉണ്ട്. അല്ല ആറെണ്ണാണ്. ആൾക്കാര് വിചാരിക്കും ഇതിനെ കൊണ്ട് നമ്മളങ്ങനെ ആൾക്കാര് എന്ത് ചെയ്യണം കൂട്ടിലിട്ട് വളർത്തണം. ഇതിനെയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വാങ്ങിക്കുന്ന ആൾക്കാർ ഒരു കാര്യമുണ്ട്, ഇതിനെങ്ങനെയൊന്നും ഫ്രീ ആയിട്ട് വിടാനും പറ്റില്ല. കൂട്ടിലിട്ട് വളർത്തോ, അതിനാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അതിന് തള്ളി അതിന്റെ ബാക്ക് കവർ പോയി. ഈ ഫോണിന്റെ ബാക്ക് അങ്ങനെ എവിടെയാ നമ്മള് എവിടെയാ ഫോണ് വെച്ചിരിക്കുന്നത് പറഞ്ഞാല് അത് നോക്കി വന്നിട്ട് തട്ടി തെറിപ്പിക്കും. ചാർജ് ചെയ്യാൻ വെക്കാൻ പറ്റില്ല. തല്ലാത്തിരിക്കണം. അവൻ തെറ്റ് ചെയ്ത് അങ്ങനെ തലിനകത്തിരിക്കും. അവൻ ഇനി അടുത്തത് ഇല്ല. ഞാൻ ഇതാ താഴെ ഇപ്പൊ ഞാൻ താഴെ അത് വീണാ പൊട്ടില്ല. അത് വീണ കൈസ് പൊട്ടും. അങ്ങനെ ഇതിന്റെ മേലേക്കിട്ടാ കാണിക്കണം. അതിന്റെ പുറം ഇവിടെ വളർത്ത് ഇവിടെ വാക്കി ഇവിടെ നിൽക്ക്. ഇങ്ങനെ ഞാൻ ശിക്ഷ തരാം. കാണിക്കും ഇവിടെ വെച്ച് നടക്കും. ഇന്ന് തലയാണ് വിളിച്ചു തരാം. ചേച്ചി ഇടാ നിക്ക്. മേത്തട്ടിടി അങ്ങനെയാണോ ഇനി പ്രേതം വരിക? എടാ എങ്ങനെ പ്രേതം വരിക? കള്ള അറിഞ്ഞോട് ഇപ്പഴത്തെ എന്തായാലും പൊട്ടിച്ചാലേ. ഉമ്മേന്റെ കൊടുക്കണ്ട് പപ്പായ മതി സാർ. വരുന്നുണ്ട് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഗ്ലാസ് വെക്കുക. പിന്നെ അവൻ തട്ടിയിടാണ്ടിരിക്കോ. ദേ നിന്റെ അടുത്തേക്ക് വരുന്നത്. അവൻ ശരിക്കും നോക്ക്. പെട്ടോ പെട്ടോ പെട്ടു പെട്ടു ചാടി വന്നേണ്ടാ. ഷോപ്പിംഗ് അവൻ ചിരിക്കുന്നുണ്ടാ. ബുദ്ധിയുള്ളവർ ഇങ്ങനെയാണ് ഷോപ്പിംഗ്. എടി നിന്റെ ആ മറ്റേ മെഡി കീറിയിരിക്കുന്നു പിടിച്ചില്ല. അവന്റെ ഭക്ഷണം ബാഡ് കമന്റ് ബാഡ് വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് കമന്റ് വരുംട്ടോ. എന്റെ കാറ്റി പെണ്ണെ കമന്റ് ഇടുന്ന ആൾക്കാർ വീട്ടിലൊന്നും പറയില്ല. ദേഷ്യ വരുമ്പോ പിന്നെ ചക്കരേ പറയുന്ന ആൾക്കാരുണ്ടാവും. ആരും പറയില്ല, ആരും കമന്റ് ഇടുന്നവരും പറയില്ല. ദേഷ്യം വരും, എല്ലാവർക്കും ദേഷ്യം വരും. മനുഷ്യരാണെങ്കിൽ ഇവന്മാരൊക്കെ കാണിക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് കൊല്ലാൻ തോന്നും. റെഡ്മി ഒക്കെ എന്റെ കാലിൽ കൊത്തിയിട്ട് ചെരുപ്പിട്ട് വീട്ടിനുള്ളിൽ കൂടെ നടക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അറിയോ. ഡാ റാഗിങ് ആണ് അവൻ. നിന്നെ കിട്ടാത്ത ദേഷ്യം ഞാൻ പറഞ്ഞാ. നീ എടുത്ത് കായ ബോക്സിലല്ല ബദാമ്. ബദാമ് വേറെ ബോക്സിലായിരുന്നില്ലേ? അതെ. ഒരിക്കും വെക്കുമ്പോ ആലോചിക്കണം എന്തിനെ കൊണ്ടിട്ട്. നീ ഇട്ട് വെച്ചായിരിക്കും കായത്തിന്റെ. കായ ഇട്ട് വെച്ച ബോക്സിൽ കൊണ്ട് ബദാം ഇട്ട് വെച്ചത്ര. കായത്തിന്റെ സ്മെല്ല് അതന്നെ. നീ എന്റെ അടുത്താ മോനെ. രണ്ടാൾക്കും നല്ലോണം പറക്കാനുള്ള ചെറുകണ്ട്. എപ്പോ വേണമെങ്കിൽ പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. റോക്കി ഇവനെ ഭയങ്കര ഇഷ്ടമാണ് റെഡ്മി. അത് കാരണം റോക്കി പറന്നു പോകത്ത്. റോക്കിക്ക് ഞാൻ പുറത്തുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. പറന്ന് പോയി പറഞ്ഞ അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല പോണ്ടാട്ടമുത്തേ മനുഷ്യ ഒത്തുമണിയാണ്. എങ്ങനെ ഇരിക്കുന്നു നോക്ക്. പനിയിൽ ഇരിക്കുന്ന പോലെ പതിങ്ങിയിട്ട് പിന്നെ നെയ്യിടണം. നമുക്കൊരു കടുമധുര പായസം വെച്ചാലോ ഗൈസ്? മിന്നുവിന് മധുരം തിന്നാൻ തോന്നത്രേ. നമുക്കൊരു കാര്യം ചെയ്യാം. അമ്പലത്തിൽ കിട്ടുന്ന കടുമധുരം അല്ലേ, അങ്ങനത്തെ അല്ലേ, കറുത്ത പായസം അല്ലേ. അതിന് തേങ്ങ കരി ഞാൻ ഉണ്ടാക്കാം. നീ തേങ്ങ കരി ഇട്ടാ. പിള്ളേർ നിങ്ങളോട് ഇരുന്നോളിട്ടാ.
പൊതിക്കണ്ട, പൊതിച്ചതുണ്ട് അവിടെ. അന്റെ അന്റെ പൊന്നേ ആ അപ്പൊ നമ്മൾ നെയ്യിട്ടുണ്ട്. പഞ്ഞിമുട്ട പഞ്ഞിമുട്ടായി ഉണ്ടാക്കി പിന്നെ അത് പക്ഷെ പൊടിമുട്ടായി മതി. മുന്തിരിപ്പരിപ്പ് ആ മുന്തിരിപ്പരിപ്പ് തമിഴ്നാട്ടിൽ പറയാ. മുന്തിരിക്കായ കളപ്പൂജ വിളിച്ചിട്ടുണ്ട്, അവര് പറഞ്ഞിട്ടുണ്ട് മക്കോളും. ഇപ്പൊ പറഞ്ഞില്ല തൊടി ചേട്ടൻ പോയി റെഡ്മി. പിന്നെ ഞാൻ പി ടി എഷനെ പോലെ ഓടിയപ്പോ കിട്ടി. അപ്പൊ നമുക്ക് നന്നായിട്ട് നെയ്യില് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് ഇനി ഇതില് നമുക്ക് അരി കഴുകി വെച്ചാട്ടെ. ഇത് പുഴുങ്ങൻ തരികയാണോ അതോ ചോറിയത്? പച്ചരി കഴുകി. ഇനി പച്ചരി നല്ലപോലെ എണ്ണ ഇട്ട് വറുത്തെടുക്കാം. അതൊന്ന് ഞണ്ടിട്ട് വറുത്താൽ മതിയല്ലേ. മണിക്കൂട്ടൊന്നും പോകണില്ലേ. അയ്യോ സോറി സോറി, അടുപ്പിൻ ചേട്ടക്ക് ഇനിയും വേണം. ശ്രീദേവി ശ്രീദേവി എന്റെ അമ്മ ശ്രീ ദേവി ആയില്ലേ. എന്നാ എന്താ മിന്നു താലമണിക്ക് തിരിഞ്ഞാൽ മിന്നു പായസം ഉണ്ടാക്കണം. എങ്ങനത്തെന്ന് അറിയോ, കടുമതിരി പായസം ഇല്ലേ, നെയ്യും തേങ്ങയും വതക്കിയെടുക്കണം. അമ്പലത്തില് പ്രസാദം ഉണ്ടാക്കണം. ഇങ്ങനെ പോകും വിചാരിച്ചില്ല പക്ഷെ. അങ്ങനെ പോയി താഴത്ത് വെള്ളം ഒഴിച്ചു, മൂന്ന് ദിവസം വെള്ളം ഒഴിച്ചു. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളത്തിന്റെ സിറപ്പ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഓക്കെ ഓക്കെ. ഇത് കറുത്ത കളറാനായിട്ട് നമുക്ക് ഫാബ്രിക് പെയിന്റ് അല്ലെങ്കിൽ കറുത്ത വെല്ലുണ്ടെങ്കിൽ കറുത്ത കളർ കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിം വെച്ചിട്ട് ഡ്രൈ ആക്കാം. അവിടെ തമ്പൂരി ഉണ്ട്, ഞങ്ങൾ പായസം വെച്ച് ഞങ്ങൾ പായസം കൊടുത്തിട്ടായിരിക്കട്ടെ. ഞങ്ങൾ തൊട്ടും മൊത്തം അമ്പലമായി കൊണ്ടാണ് രാവിലെ എണീക്കുന്നത്. ക്ഷേത്ര നട തുറക്കും, ക്ഷേത്രം തുറക്കും. ഓക്കെ ഫൈൻ, ഓക്കെ ഫൈൻ. ഇതിലോട്ട് കുറച്ച് ഡ്രൈഡ് റൈസിൻസ് ഇടാം. തമിഴ്നാട്ടില് തമിഴ്നാട്ടില് മുന്തിരിപ്പരിപ്പ് നമ്മള് രണ്ടും കൂടി ചേർന്ന്. അതെ, ഇതില് നമ്മള് മറ്റേ ഉണക്ക മറ്റേ കറുത്ത മുന്തിരി ഇല്ല ബ്ലഡ് കഴിക്കുന്നത്, അത് ഉണ്ട് കേട്ടോ ഗൈസ്. അത് ഞാൻ കഴിക്കാനാണ്, എല്ലാരും കഴിക്കാനാണ്. കഴിയാറായപ്പോ പിന്നെ അതിലെടുത്തിട്ടു. അപ്പൊ ഓക്കെ, നമുക്ക് ഇനി ഇത് അല്ല സീലസ് ആണ്. ഓക്കെ അതിട്ടുണ്ട്. ഇതാവട്ടെ. അപ്പോ ആ ചുട്ടൂലെ കാല് കാലെടുത്തിട്ട് വെച്ച് മിന്നു. അപ്പൊ ചുട്ടപ്പ താണ്ട് പോയി നിന്റെ അടുത്തേക്ക് വന്നു. ചൂടുണ്ട് പറഞ്ഞോ, വേഗത്തിൽ കൈ വെച്ചല്ലേ. അരവണ പായസം പോലെ വെച്ചാണ് ഗൈസ്, കറുത്ത വെല്ലാത്തതുകൊണ്ട് പായസം ഇങ്ങനെയായി മാറി. പിന്നെ വേറെ മുമ്പ് മിന്നു എടുത്തിട്ട് വന്നാണ്, അത് വേറെ